ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് ഡെയിലി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് കേക്കായിട്ടും പിന്നീട് നമുക്കത് പേസ്ട്രി ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ആ രണ്ട് മെത്തേഡും ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഇതൊരു ഈസി ആയിട്ടുള്ള വെറും മൂന്നേ മൂന്ന് ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് മൈദയോ ഗോതമ്പ് പൊടിയോ ബട്ടറോ ഓയിൽ അങ്ങനെയൊന്നും വേണ്ട വെറും മൂന്ന് ചേരുവകൾ മാത്രം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഓറിയോരോ ബിസ്ക്കറ്റാണ് ഇതിൽ ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്കതിന് പകരം ഈ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ എടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനത് ഫുള്ളി ചോക്ലേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന് മുന്നേ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ മിക്സ് ആയിട്ടാണ് എടുത്തിരുന്നത് ചോക്ലേറ്റും സാധാരണ ആരോ റൂട്ടും ബിസ്കറ്റൊക്കെ വെച്ചിട്ട് ഇന്ന് ഞാൻ ഒരു ഞാനൊരു ആയിട്ടുള്ള രീതിയിലാണ് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവെന്ന് പറയുന്നത് മുന്നൂറ്റി എട്ട് ഗ്രാമോളം ഉള്ള ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് മുന്നൂറ്റെട്ടെന്ന് ഒരു മുന്നൂറ് എന്ന് നമുക്ക് ഈസി ആയിട്ട് കണക്ക് കൂട്ടാനായിട്ട് എടുക്കാം അപ്പോൾ മുന്നൂറ് ഗ്രാമോളം ഉള്ള ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതാ വേറൊരു കുഞ്ഞു ബാസ്ക്കറ്റും കൂടെ ഒരു കുഞ്ഞൊരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലുള്ള ക്രീം തനിച്ചും അതേപോലെ അതിൻ്റെ ആ ഒരു ബിസ്ക്കറ്റ് തനിച്ചുമാണ് നമ്മൾ എടുക്കുന്നത് കാരണം ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്തുള്ള ആ ക്രീമും നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലാതെ ഇതിന് വേണ്ടി സ്പെഷ്യൽ ഫ്രഷ് ക്രീമോ ഡബിൾ ക്രീമോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ ഇതാ ഞാൻ ഈ ബിസ്കറ്റിൻ്റെ കത്തുനിന്ന് ക്രീം വേറൊരു പാത്രത്തിലോട്ടും ബിസ്ക്കറ്റ് വേറൊരു പാത്രത്തിലോട്ടും മാറ്റി മാറ്റിയൊന്നിട്ടിട്ട് വരാം അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതൊരു പി എസ് സിക്ക് എക്സാമൊക്കെ എഴുതുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാവുന്ന ഒരു ചാനലാണ് അപ്പം അത് സ്കൂൾ ബുക്കിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കുട്ടി ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആ ഫ്രണ്ട്സ് ആരെങ്കിലും പി എസ് സി എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന എന്നുള്ളവരൊന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചാനലൊന്ന് പോയി കാണുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചാനലിൻ്റെ പേര് പി എസ് സി നക്ഷൽ എന്നാണ് ചാനലിലോട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാര്യങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട് പി എസ് സി എക്സാമിനെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് റെഫർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ബിസ്ക്കറ്റിനകത്ത് ക്രീമുകളെല്ലാം ഒരു ബൗളിനകത്തും ബിസ്ക്കറ്റ്സ് തന്നെ ഇതുപോലെ ഒന്നാക്കി എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ക്രീമിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല ഇത് നമുക്ക് പിന്നീട് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഈ ക്രീം ഒന്ന് തിക്ക് ക്രീമാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് ആദ്യമേ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരണം അതിനായിട്ട് മിക്സിയിൽ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റുകൾ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് സാധാരണ ഒരു എന്നാ പറയുക പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും ബിസ്ക്കറ്റാണ് ഇതാ ഞാനിപ്പോൾ ഇതാ ഒരു മിനിറ്റ് പോലും എടുത്തില്ല അതിനുള്ളിൽ ഇതാ നല്ലതും പോലെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ടാണ് ഈ ഒരു കാപ്പിപ്പൊടിയൊക്കെ പോലെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ മുന്നൂറ് ഗ്രാം ബിസ്ക്കറ്റ് എടുക്കണമെന്നൊന്നുമില്ല നമുക്ക് ഒരു പാക്കറ്റ് വെച്ച് രണ്ട് പാക്കറ്റൊക്കെ വെച്ച് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇതാ ഞാനൊരു ബൗണിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലോ ഉള്ള തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ് അതായത് കാൽ ലിറ്ററോളം വരുന്ന പാല് അപ്പോൾ നമുക്ക് ഈ പാല് മുഴുവനായിട്ട് ഒഴിക്കേണ്ട ആവശ്യത്തിനാവശ്യത്തിന് അനുസരിച്ച് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ പാലെടുക്കുമ്പം എപ്പോഴും ഒരു ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക അതായത് നമുക്കിപ്പോൾ സെമി സ്കിംഡ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞപ്പം കിട്ടും അങ്ങനത്തെ ഒന്നും എടുക്കാതെ സാധാരണ എന്താ പറയുക നല്ല കൊഴുപ്പുള്ള പാൽ എടുക്കാൻ നോക്കുക അപ്പോൾ ഇതാ ഇനി ഞാൻ ഈ പാല് ആവശ്യത്തിന് അനുസരിച്ച് ഒഴിച്ച് ഇതേപോലെ ഒന്ന് നമുക്കൊരു കേക്കിൻ്റെ മിക്സിൻ്റെ ഒരു ബാറ്റർ ോ ആ ഒരു ബാറ്ററിൻ്റെ പരിവം ആകുന്നത് വരെ നന്നായിട്ട് തന്നെ ഇങ്ങനെ സ്പാച്ചില് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ നോക്കിയാൽ നമ്മുടെ ബാറ്റർ നല്ല ഒരു എന്താ പറയുക നല്ലൊരു ചോക്ലേറ്റ് ഗ്ലേസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല തിളങ്ങുന്നുണ്ട് നമ്മുടെ ചോക്ലേറ്റ് അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല ബിസ്ക്കറ്റിൻ്റെ പൊടി ബിസ്ക്കറ്റ് പൊടിച്ചതും അതുപോലെ തന്നെ പാലുമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലോളം ഉള്ള പാലെടുത്തതിൽ അതാ ഒരു ടേബിൾ സ്പൂണോളം മിച്ചമുള്ള പാൽ മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് പിന്നീട് ആവശ്യം വരും അത് ഞാൻ പറയാം എന്തിനാണെന്നുള്ളത് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കണ്ടോ ഇത് നല്ല നല്ല പരിവർത്തനം വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് അര ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ബേക്കിംഗ് സോഡയാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ മതിയാവും ബേക്കിംഗ് പൗഡറിനേക്കാളും പകുതി മതിയായിരിക്കും ബേക്കിംഗ് സോഡ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് പൗഡർ ആയതുകൊണ്ടാണ് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ രണ്ടിലും ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ രണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതാ ഈ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് ചേരുവകൾ ഇത് മാത്രമാണ് ബിസ്ക്കറ്റ് അതുപോലെ ബേക്കിംഗ് പൗഡർ പാൽ ഇത്രയും മൂന്ന് കാര്യങ്ങളും മതി പിന്നെ പഞ്ചസാര ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല കാരണം ബിസ്ക്കറ്റിനകത്ത് ഓൾറെഡി പഞ്ചസാര ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചേർക്കേണ്ട പാകത്തിനുള്ള പഞ്ചസാരയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ബിസ്ക്കറ്റിലുള്ളത് ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ കുറവ് വരത്തില്ല അപ്പോൾ നമുക്കിതാ കേക്ക് ഇവിടെ റെഡിയാണ് ഇനി നമുക്കിത് ഞാൻ ഒന്ന് ക്ലോസപ്പിൽ കാണിച്ചു തരാം കണ്ടോ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ബാറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി ഒഴിക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഒരു ബട്ടർ വെച്ചിട്ടോ ഓയിൽ വെച്ചിട്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം എനിക്ക് കേക്കൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ ടിന്ന് ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കേണ്ട കേക്കിൻ്റെ ടിന്ന് വേണം എന്നൊരു നിർബന്ധമില്ല ആ ഒരു കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ വീഡിയോയിൽ കാണാനൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് പകരം സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒരു കുഴിയുള്ള പാത്രത്തിൽ ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാം സ്റ്റീലിൻ്റെ പാത്രം എടുക്കാം അല്ലെങ്കിൽ ഒരു ഈവൻ നമുക്ക് ഈ ഗ്ലാസ് ഉണ്ടല്ലോ ചായ കുടിക്കുന്ന സ്റ്റീൽ കപ്പിൽ വരെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതും തികച്ചും ഓപ്ഷണലാണ് ആ ബട്ടർ പേപ്പർ പെട്ടെന്ന് അത് വിട്ട് നല്ല നല്ല സ്മൂത്ത് ആയിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചു എന്ന് മാത്രം ഇനി ഈ ബട്ടർ പേപ്പറിൻ്റെ മേലെയും അല്പം ഒന്ന് ഓയിലോ ബട്ടറോ ഒക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ നല്ലതായിരിക്കും എന്നിട്ട് ഇതാ നമ്മുടെ ഈ ബാറ്റർ ഈ ഒരു പാത്രത്തിനകത്തോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം അപ്പം എന്നോട് കുറേ പേര് കമൻസിൽ ചോദിക്കാറുണ്ട് ഇങ്ങനെ തട്ടി എന്നുള്ളത് അത് ഈ നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്ററി ഒഴിക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി എയർ ഒക്കെ കാണും അപ്പോൾ നമ്മളത് തട്ടിക്കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു പോളം പോലെ അങ്ങനെ അങ്ങ് എടുക്കും അന്നേരം അവിടെ ഒരു നമ്മുടെ കേക്ക് ഒന്നും ഒട്ടും സോഫ്റ്റായി വരത്തില്ല അപ്പോൾ അതൊക്കെ ആ ബബിളൊക്കെ ഒന്ന് പൊട്ടിപ്പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാനിവിടെ ഇത് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു പാത്രം ഒരു മൂടിക ഉള്ള ഒരു പ്രോപ്പർ പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പാത്രം ഞാൻ ഇട്ടിട്ട് ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡോ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു മൂടിക ഒക്കെ ആണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല ഇത് ശരിക്കും ഒരു ഓവൻ ഫങ്ഷൻ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ നമുക്ക് ഈ ഒരു പാത്രം ഇങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതാ ഞാനിത് കറക്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റാണ് ഞാനിതിനകത്ത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ലോ ടു മീഡിയം ഇടയ്ക്ക് ഞാൻ മീഡിയത്തിലോട്ട് ആക്കുമായിരുന്നു അങ്ങനെ ാണ് നമുക്ക് കേക്ക് ഒരു കറക്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ കേക്കിൻ്റെ മേലൊക്കെ ഒന്ന് തൊട്ട് നോക്കി കണ്ടോ കൈയൊക്കെ വളരെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു ടൂത്ത് പിക്കറും കൂടെ ഒന്ന് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് ഇതാ നോക്കിക്കാൻ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴാണ് ഞാൻ ഇതൊന്നെടുക്കുന്നത് എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാന്ന് ഇതാ നമ്മുടെ കേക്ക് ഞാനിവിടെ ഒരു കൗണ്ടർ ടോപ്പിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സൈഡൊക്കെ പതുക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഈ നേരം നമുക്ക് ആ ഒരു ക്രീം നമ്മൾ എന്താ ചെയ്യണേന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആ ക്രീമിനകത്തോട്ട് ഇതാ നമ്മുടെ തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല് തന്നെ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ഉള്ള പാൽ മാത്രം ഒഴിച്ചാൽ മതിയാവും എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊരു ക്രീമി ആവുന്നത് വരെ നല്ലൊരു ക്രീം പോലെ നമുക്ക് കിട്ടും അപ്പോൾ അതാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാ ഇത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇത് ആ വൈറ്റോട് കൂടെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് ഞാൻ പിന്നെ ഇച്ചിരി ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പോലെ ഒരു പേസ്ട്രി പോലെ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ നമുക്ക് ഈ കേക്ക് ഒരു പാത്രത്തിനകത്തോട്ടൊന്ന് മറിച്ചിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് ഇതുപോലത്തെ ഈ ഒരു ക്രീമിൻ്റെ പരിപാടിയൊന്നും നിങ്ങൾക്ക് വേണ്ട അത് ഭയങ്കര എടുക്കുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമില്ല നമുക്ക് ഈ ഒരു പ്രൊസീജർ ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ നമുക്കിത് നിർത്താവുന്നതാണ് കേട്ടോ അതാ ഞാൻ ഈ ഒരു പേപ്പർ ഒന്നെടുത്ത് മാറ്റുന്നുണ്ട് നോക്കിക്കാൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല അലുവാ കഷ്ണം പോലെയുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതാ ഇത് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുന്ന ഒരു കേക്കാണ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ളതൊക്കെയാണ് ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്നത് ബിസ്ക്കറ്റ് അതുപോലെ പാൽ ബേക്കിംഗ് പൗഡർ മാത്രം ഉള്ളൂ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കാണാത്തത് അതുമാത്രം നിങ്ങളൊന്ന് പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ടുള്ളൂ ബാക്കി അല്ല ഈ ബാക്കി മറ്റുള്ള രണ്ട് ഐറ്റംസ് നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്നതൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ ഒരു പേസ്ട്രി ഒരു ബേക്കറിയിലൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ തരത്തിലുള്ളൊരു പേസ്ട്രി ആക്കാൻ ഉള്ള ഒരു റെസിപ്പി ആയിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒരുപോലൊന്നും ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് വെട്ടി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് നല്ല സ്ക്വയർ പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഞാൻ ഈ ഒരു കേക്കിൻ്റെ നടുവയൊന്ന് മുറിച്ച് മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്താണ് ഞാൻ ക്രീം തേച്ച് കൊടുത്ത് കൊടുക്കുന്നത് മറ്റേ ഭാഗം ഞാനിങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കുക എന്താ പറയുക ഒന്ന് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാനത് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ അതാ നമ്മുടെ കേക്കിനകത്ത് നടുക്കിലൊക്കെ അടുക്കിലൊക്കെ ഞാൻ ക്രീമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചെടുക്കുവാണെന്നുണ്ടെങ്കിൽ ക്രീമൊക്കെ നന്നായി സെറ്റായിട്ട് കിട്ടും ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുള്ള ധൃതി കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ നേരിട്ട് തന്നെ ഇത് ഒരു മൂന്ന് നാല് പീസായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ് ഞാൻ മേലെ ക്രീമിൽ നിന്ന് അല്പം ഒന്ന് മേലൊക്കെ ഒന്ന് ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് അതാ ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പൂ പോലെ കാണാൻ ഭംഗിക്ക് ഒപ്പം രണ്ട് മൂന്ന് ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും ൂ വളരെ ഈസി ആണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ക്രീമോ ഫ്രഷ് ക്രീമോ അങ്ങനെയൊന്നും മേടിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കാര്യങ്ങൾ വെച്ച് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു ലോക്ക്ഡൗൺ കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അൻറ്റിൽ ദൻ ബൈ ബൈ